ഇങ്ങോട്ട് തന്നു. രസം നിറച്ചെടുത്തില്ലേ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് കഷത്തിലോട്ടൊന്ന് വെച്ച്. ആ അതന്നെ പോട്ടെ കേട്ടാ, ഞാനേ ചോറ് എടുക്കാൻ പാത്രം എടുത്തിട്ട് വരാം കേട്ടാ. കാനന ചായ വഴിയൊക്കെ പണ്ടാറടക്കി ഓസൊക്കെ പിടിപ്പിച്ചിട്ടേക്കാണ്. നടക്കാൻ പറ്റണ്ടേ വഴി കൂടെ. ആരാ ആരാ ചേച്ചി? ടോർച്ചുണ്ട്. ഇത് ഞാനാ ചിഞ്ചു. എന്റെ പൊന്നു മോളെ, രാത്രി പുട്ടി മുഴുവനിട്ട് ഈ ഇരുത്തത്തോന്നാ പേടിക്കൂലേ മനുഷ്യൻ, ഈ ഞങ്ങളൊക്കെ കൊല്ലോ. ഞാനേ ഫോൺ ചെയ്യായിരുന്നു. എന്റെ ദൈവം, എന്റെ പ്രാണൻ അങ്ങോട്ട് പറന്നുപോയി. സുധാരഞ്ചേരന് ഇഷ്ടമുള്ള രസമൊക്കെ കുട്ടള പാത്രത്തിലാക്കി ഞാൻ കൊണ്ടുപോകുന്നു ചേട്ടന് കൊടുക്കാൻ, എല്ലാം പോയി. അല്ല ഭക്ഷണം തീർന്നിട്ടുണ്ടാവില്ല, ചേച്ചി പോയി മേടിച്ചു അവിടെ ഉണ്ടാവും ബാക്കി. ഓ വേണ്ട, ഇനിയിപ്പോ ഇത് രണ്ടാമത് എടുക്കാൻ ചെന്നാ നിന്റെ അമ്മയുടെ മുഖത്തെ കനം കാണണ്ട. ഞാൻ വേണ്ട, ഞാൻ വല്ല ചമ്മന്തിയാ വല്ല മുളക് കൂട്ടിച്ചതാ വല്ലതും ചേർത്ത് സുധാരഞ്ചേരന് ചോറ് കൊടുത്തോളാം. ദൈവമേ ഉള്ളതെല്ലാം പോയി. പറഞ്ഞോ പറഞ്ഞോ, വർത്താനം പറഞ്ഞോ. അപ്പൊ പറയാൻ വർത്താനം തീരൂല്ല കല്യാണം കഴിഞ്ഞാൽ. ഹലോ, ആ ഞാനേ മാറി നിൽക്കട്ടെ കേട്ടാ. ചേച്ചിനെ മനുഷ്യന്റെ ചെരുപ്പും പൊട്ടി. രമേശാ ഈ പാത്രം അങ്ങോട്ട് വെച്ചോ. ഓ വേണ്ട, ചേട്ടൻ ചോറുണ്ട് ഇനി. അയ്യോ അമ്മേ, എന്താണ് 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 എന്താ എന്താ ഇവിടെ? ആരേലും കൊറച്ച് വെള്ളം കുടിക്ക്, പുള്ളി ബോധം കിട്ടി എടുക്കണ, കൊടുക്കു വെള്ളം. രമേശ കൊറച്ച് വെള്ളം കൂടി കൊടുത്തേ. എന്താ പറ്റിയെന്നാവോ? ഈശ്വര പെണ്ണിന്റെ അച്ഛൻ ചത്ത, കല്യാണം മുടങ്ങു. എന്റെ ബ്രോക്കർ കാശ്. ഹലോ, ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇങ്ങോട്ട് പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നത്. ദാ ഇതാണ് ആ പ്രോഡക്റ്റ്, ഓർഗാനിക് നേത്രയുടെ അലോവേറ ജെൽ ആണിത്. ഇതിൽ വൈറ്റമിൻ ഇ, വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. 100% സർട്ടിഫൈഡ് ഓർഗാനിക് അലോവേറ ജെൽ ആണ് ഇത്. അതുപോലെ തന്നെ ഇതൊരു മോയിസ്ചറൈസർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ സാധാരണ പുറത്തുനിന്ന് മേടിക്കുന്ന അലോവേറ ജെല്ലൊക്കെ ഒരു ഫൗൾ സ്മെല്ലൊക്കെ ആയിരിക്കും. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നാച്ചുറൽ സ്മെൽ ആൻഡ് കളറാണ്. എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെയാണ്, നാച്ചുറൽ കളറാണ്, നാച്ചുറൽ സ്മെല്ലായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് നൈറ്റ് ആണ്. നൈറ്റ് ഞാനിത് സ്കിന്നിൽ ഫേസിൽ അപ്ലൈ ചെയ്തതിന് കൈ, എന്റെ കൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആണ്. അപ്പൊ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഇത് സ്കിന്നില് ഹാൻഡിലും അതുപോലെ ലെഗിലും ഫേസിലൊക്കെ ഇത് പറ്റിയിട്ടാണ് കിടന്നുറങ്ങുന്നത്. അപ്പൊ നല്ല നല്ലൊരു എന്താ പറയുക, രാവിലെ എനിക്കും നല്ല സോഫ്റ്റ് ആയിരിക്കും സ്കിന്ന്. ഇപ്പൊ 2-3 ദിവസമായി എനിക്ക് ഈ പ്രോഡക്റ്റ് കിട്ടിയിട്ട്. അപ്പൊ ഈ 3 ദിവസവും ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് തന്നെ നല്ലൊരു ചേഞ്ചസ് എന്റെ ഫേസിൽ തന്നെ എനിക്ക് കാണാൻ പറ്റി. അതുകൊണ്ടാണ് നിങ്ങൾക്കും സജസ്റ്റ് ചെയ്യാൻ ഞാൻ വിചാരിച്ചത്. അതുപോലെ തന്നെ ഇത് ഏത് ടൈപ്പ് ഹെയറിനാണെങ്കിലും അതുപോലെ ഏത് ടൈപ്പ് സ്കിന്നിനാണെങ്കിലും ഇത് സ്യൂട്ടബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഹെയറിൽ വന്ന സ്പ്ലിറ്റ്നെസ്സിനും അതുപോലെ തന്നെ ഡാൻഡ്രഫിനൊക്കെ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഞാൻ ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും അതുപോലെ ആമസോണും ഫ്ലിപ്കാർട്ട് ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ എല്ലാവരും കയറി മേടിക്കാം. ഓക്കെ, താങ്ക് യു. അയ്യോ പോയല്ല, ഇനി കല്യാണം എങ്ങനെ നടക്കാനാണ്? എന്നെ ചതിച്ചു പറഞ്ഞല്ലോ ദൈവമേ. എന്താണ് വിളിച്ചോടിയത്? അവളാ. അവളുടെ ഫേസ് കണ്ടാ എനിക്കത് തോന്നിയായിരുന്നു അവൾക്ക് ഈ കല്യാണത്തിന് വലിയ താല്പര്യമൊന്നും ഇല്ലെന്ന്. ഓ, എന്നാലും അച്ഛന്റെ അമ്മയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇരുത്തത്തുന്നേ അവള് വർത്താനം പാണ കണ്ടപ്പേ എനിക്ക് തോന്നിയതാണ് എന്തോ ഒരു വശപ്പശക്. ഇഷ്ടത്തി 28 കൊല്ലത്തെ ഇവന്റെ കാത്തിരിപ്പായിരുന്നു, എല്ലാം പോയല്ലേ എന്റെ തമ്പുരാനെ. ഹലോ പ്രകാശൻ ചേട്ടനാ? ആ ഞാനാണ്, ബിന്ദുവാണ് ചേട്ടാ. മോന്റെ കല്യാണേ ചെറുതായിട്ടൊന്നും മുടങ്ങിയിട്ടുണ്ട്. അത് ഒന്നുമില്ല, ഞാൻ അങ്ങോട്ട് പറയുന്ന കേക്കേം വേണ്ട ചേട്ടൻ, ഇങ്ങോട്ട് ഒന്നും പറയുകയും വേണ്ട. അല്ല ചേട്ടൻ ഞാൻ അങ്ങോട്ട് പറഞ്ഞ കേട്ടാ മതി, ഇങ്ങോട്ട് ഒന്നും പറയാൻ വേണ്ട. അതെ, ആ പെണ്ണ് വിളിച്ചൂടി. ആ ചേട്ടൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നാളെ രാവിലേക്ക് മുഹൂർത്ത സമയമാകുമ്പോൾ ഞാൻ വേറെ പെണ്ണെ കൊണ്ടുവരും. അതെ
എന്തായാലും ഒളിച്ചോടി പോയിട്ട് ഇതിനകത്ത് ഡിസ്കൗണ്ട് ഉണ്ട് എന്റെ ബ്രോക്കറേഷനെ കേട്ടാ. ആ വേറെ വേണം, നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. ഞാനിപ്പൊ ഇപ്പൊ തന്നെ ഞാൻ വാട്സാപ്പിൽ ഫോട്ടോ ഇടാന്നേ. നാളെ രാവിലേക്ക് അല്ലെങ്കിൽ ഉച്ചക്കത്തെങ്കിലും സെറ്റ് ആക്കാൻ കഴിയണം കേട്ടാ. ആ ഞാൻ ഇപ്പൊ തന്നെ വാട്സാപ്പിൽ ഫോട്ടോ അയക്കാട്ടാ. ആ ശരി ശരി എന്നാ. ചേച്ചി ചേച്ചി അവളെ ഒളിച്ചോടിയിട്ടുണ്ട്. എന്തായാ കല്യാണത്തിന് ഒളിച്ചോടി? നീ എന്താ ഒളിച്ചോടി പോയിട്ട് ഇവിടെ വന്നിക്കണേ? ആര് ഒളിച്ചോടിന്ന്? നീ ഒളിച്ചോടി പോയി പറഞ്ഞാൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഇവിടെ നടക്കണേ? ദേ നിന്റെ അച്ഛൻ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കണ കണ്ടാ. ഗ്രൂപ്പിൽ നിന്നൊക്കെ മെസ്സേജ് കളയട്ടെ. ഏ അച്ഛനാ, അച്ഛനെന്താ പറ്റിയേ? ആ പെണ്ണ് പോയിട്ടില്ലട്ടാ, പെണ്ണ് പിള്ളേർ തന്നെ ഉണ്ടായിരുന്നു അവിടെ പുറത്തങ്ങനെ നിക്കായിരുന്നു. അപ്പൊ നാളത്തെ കല്യാണം നാളെ തന്നെ നടക്കൂട്ട. എന്റെ ബ്രോക്കർ കാശി കട്ടായി. അച്ഛ ഞാൻ പോയിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നീയല്ല നിന്റെ അമ്മയാടി പോയത്? അയ്യോ അമ്മേ, അവളാ എന്റെ ദൈവമേ. എന്റെ 28 കൊല്ലം ആരുതങ്ങനെ സഹിക്കും? ഇപ്പൊ സുകേഷം വിളിച്ചു പറഞ്ഞാൽ ആ റേഷങ്ങളക്കാരൻ അവളാ പന്തലക്കാരൻ ഷാജിനൊപ്പം ഫാസ്റ്റ് പാസഞ്ചർ ത്രിവാൻഡ്രം ഫാസ്റ്റ് പാസഞ്ചറി കയറി പോണത് കണ്ടെന്ന്. അയ്യോ ആ ഞാൻ കണ്ടതാണ് അവളാ പന്തലുകാരനെ നോക്കി ഇവിടെയൊക്കെ നടക്കണാണ്ട് എന്നോടും ചോദിച്ചു. ആ ഞാൻ കണ്ടാണ്. എന്റെ അമ്മ എന്നോട് ഇച്ചത് വേണമായിരുന്നു. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് പോയാ പോരായിരുന്നു. എന്റെ ഹണിമൂണ് തായ്ലാന്റ് എല്ലാം പോയി. അയ്യോ ഞാൻ ഇതെങ്ങനെ സഹിക്കും? അവക്ക് എന്നെ കൊന്നിട്ട് പോവായിരുന്നില്ലേ ദൈവമേ? ആൾക്കാരുടെ മുഖത്തൊക്കെ ഞാൻ ഇനി എങ്ങനെ നോക്കും? 28 കൊല്ലത്തെ ദാമ്പത്യോട് എല്ലാം തരുന്നില്ലേ ദൈവമേ? എന്താണ് എന്തുപറ്റി? എല്ലാരും പുറത്തുണ്ടല്ലോ, എന്തുപറ്റി? ചേച്ചി വന്നേക്കണ്. അപ്പൊ ചേച്ചി എവിടെ പോയില്ലേ? എടി നീ അപ്പൊ ഒളിച്ചോടി പോയില്ലേ? ഞാൻ എന്താ നീ പറയണേ? അല്ല ആ റേഷങ്ങൾ എടുത്തണ സുകേഷം വിളിച്ചു പറഞ്ഞു നീ ആ പന്തലുമണിക്കാരനെ പക്ഷെ ആജിറൊപ്പം ട്രിവാൻഡ്രം ഫാസ്റ്റ് പാസഞ്ചറിൽ കയറി പോണ കണ്ടെന്ന്. ഞാൻ വിശ്വസിച്ചില്ല. പെരക്ക എന്ത്? ഞാൻ എന്റെ ബ്ലൗസിന്റെ കവർ മേടിക്കാൻ പോയത് നാളെ ഇടണ്ട ബ്ലൗസാണ്. തയ്യലുകാരും കൊണ്ട് തന്നപ്പോഴല്ലേ എന്നോട് പറഞ്ഞ കാച്ചിയെ പപ്പട കൊടുത്തിട്ടേ. ചേട്ടനല്ലേ പറഞ്ഞത്? അപ്പൊ ഞാനിത് ഇവിടെ വെച്ചോണ്ട് കാച്ചിയെ പപ്പട കൊടുക്കാൻ പോയപ്പോ തിരിച്ചു വന്നപ്പോ കവർ കാണാനില്ല. പന്തലായിരുന്ന എടുത്തുകൊണ്ട് പോയിട്ടിരുന്നു. ചേച്ചിയല്ലേ പറഞ്ഞു, സുന്ദരി ചേച്ചി എന്നോട് പറഞ്ഞില്ലേ പന്തലായിരുന്ന എടുത്തുകൊണ്ട് പോകാണ്ടെന്ന്? അത് പറഞ്ഞ ശരിയാണ് കേട്ടാ. ആ രസം മറ്റേ വലിയ പാത്രത്തിലെടുത്തോ, നിറച്ചെടുത്തോ. ആ സുന്ദരി ചേച്ചി ഇവിടെ വെച്ചിരുന്ന എന്റെ വെള്ള കവർ കണ്ടായിരുന്ന? ആ ഞാൻ കണ്ട്. അത് ആ പന്തലുകാരൻ കൊടുന്ന് വെച്ച കവറല്ലേ, അയാൾ എടുത്തിട്ട് അങ്ങോട്ട് പോണ. ഞാനിപ്പൊ കണ്ടാണല്ലോ. ദേ ഇപ്പൊ അങ്ങോട്ട് പോയിട്ടുണ്ടാവുള്ളൂ, നോക്കോ. അങ്ങോട്ട് പോയി നോക്കൂ. എടുത്തോ മോനെ, ആക്കറി എടുത്തോ. ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. ശരിയാണ് തവള പറഞ്ഞത്. ആ ഞാൻ പിന്നെ അവസാനം പന്തലായിരുന്ന പുറകെ ഓടി. അയാളാണെങ്കിൽ ട്രിവാൻഡ്രം ഫാസ്റ്റ് പാസഞ്ചറിൽ കയറി അങ്ങോട്ട് പോവല്. ഞാൻ വിടുവോ? ഞാൻ അപ്പൊ ഇതിന്റെ പുറകെ ഓടിച്ചെന്ന് കയറി. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പിൽ ബസ് നിർത്തി സാധനവും മേടിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അവിടുന്ന് ഓട്ടോറിക്ഷക്ക്.
എന്റെ ദൈവമേ, അപ്പേക്ക് ഞാൻ ഒളിച്ചോടി പോയിന്നായ. ആ റേഷൻകാരൻ സുഖേഷൻ ഞാൻ നാളെ കല്യാണം കേട്ടത് കാണുന്നുണ്ട്. മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടിട്ട്. ഞാൻ എപ്പോഴേ പറഞ്ഞല്ലേടാ അവളങ്ങനെ ഒന്നും പോവൂലെന്ന്. അങ്ങനെ പോവണ്ടിരുന്നെങ്കി അവള് എന്റെ ഒപ്പം പണ്ടേക്ക് പണ്ടേ വന്നേനെ. ഇനിയിപ്പോ എന്ത് കാണാൻ നിക്കാ? എല്ലാരും സദ്യ കഴിഞ്ഞില്ലേ? എല്ലാരും വീട്ടിൽ പോവാൻ നോക്കിയ. നാളെ കല്യാണം പെണ്ണാണ്, കേറി പോടി അത്തോട്ട്. അമ്മ പറഞ്ഞിട്ടില്ലേടി വേമ്പോ ചെല്. ഓ ഭാഗ്യം, എന്റെ ബ്രോക്കർ കാശ് പോയിന്നാ ഞാൻ വിചാരിച്ചത്. ഞാൻ ഇവളെ ഒളിച്ചോടി പോയിന്നാ വിചാരിച്ചത്. കൊഴപ്പില്ല, ഇനി സമയം ഉണ്ടല്ല. ഓ അപ്പൊ ഇനി നാളെ കല്യാണം.